കൊതുക് കടി കൊണ്ട് പൊറുതി മുട്ടുന്നവരാണോ നിങ്ങൾ? കൊതുക് കടിക്കുന്നത് ശരീരത്തിൽ ചോര അധികം ഉണ്ടായിട്ടാണെന്ന് ചിലർ പറയുന്നത്. അങ്ങനെ ചിലരെ മാത്രം എന്തുകൊണ്ടായിരിക്കും വട്ടമിട്ട് തേടി പിടിച്ച് കൊതുക് കടിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ ഇതാണ് അതിനുള്ള കാരണം. ഒപ്പം കൊതുകുകളുടെ ഒട്ടനവധി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ഉച്ഛ്വാസ വായുവിലെ കാർബൺ ഡയോക്സൈഡിൽ നിന്നാണ് കൊതുക് നമ്മളെ കണ്ടെത്തുന്നത്. 10-20 മീറ്റർ ദൂരത്താണെങ്കിലും നമ്മുടെ ഉച്ഛ്വാസ വായുവിനെ സെൻസ് ചെയ്യാനുള്ള ശേഷി കൊതുകിനുണ്ട്. കാർബൺ ഡയോക്സൈഡ് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ കൊതുകിന് നമ്മുടെ അടുത്തേക്ക് എത്താൻ സെക്കൻഡുകൾ മാത്രം മതിയാകും. എല്ലാവരെയും ഒരുപോലെയല്ല കൊതുക് ആക്രമിക്കുന്നത്. പലരും പറയാറുള്ള പോലെ അത് രക്തത്തിന്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല, തൊലിപ്പുറത്തെ രാസ സംയുക്തങ്ങളുടെ വ്യത്യാസം കൊണ്ടാവണം ഇതെന്നാണ് ഗവേഷകരുടെ നിഗമനം. ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകാനോ വ്യക്തമായ ഒരു അഭിപ്രായം പറയാനോ ഗവേഷകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാ കൊതുകും നമ്മെ ഉപദ്രവിക്കുന്നത് രക്തം കുടിക്കാനല്ല. പെൺകൊതുകുകൾ മാത്രമാണ് മനുഷ്യരക്തം കുടിക്കുന്നത്. എന്നാൽ ചെവിയിൽ വട്ടമിട്ട് പറന്ന് ശല്യം ചെയ്യുന്നത് പെൺകൊതുകുകൾ മാത്രമല്ല, അതിൽ ആണുങ്ങളുമുണ്ട്. രക്തം വേണ്ടെങ്കിലും അവർ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ആൺകൊതുകുകളും പെൺകൊതുകുകളെ പോലെ തന്നെ മനുഷ്യ ശരീരത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇക്കാര്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഇതിന് കാരണമെന്തെന്ന് തീർച്ചയാക്കാനായിട്ടില്ല. പെൺകൊതുകുകൾ വന്ന് നേരെ ശരീരത്തിൽ സൂചി ഇറക്കുമ്പോൾ ആൺകൊതുകുകൾ ശരീരത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുക മാത്രമേ ഉള്ളൂ. പെൺകൊതുകുകൾ വരുമ്പോൾ അവയ്ക്ക് പിന്നാലെ വരുന്നതാകണം ആൺകൊതുകുകൾ എന്നാണ് ഗവേഷകരുടെ പ്രാഥമിക നിഗമനം. രോഗം പരത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതിനാൽ പെൺകൊതുകുകളെ കുറിച്ചാണ് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. ആൺകൊതുകുകളെ കുറിച്ചും പഠനങ്ങൾ വന്നാലേ ഈ രഹസ്യമെല്ലാം ചുരുളഴിയൂ എന്നാണ് ഗവേഷകരുടെ പക്ഷം. ഇനി എന്തുകൊണ്ടാണ് ചിലരെ മാത്രം കൊതുക് തേടി പിടിച്ച് കടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം ഇതാണ്, നിറമാണ്. ശരീരത്തിന്റെ കളറല്ല, മറിച്ച് വസ്ത്രത്തിന്റെ നിറങ്ങളാണ് കൊതുകുകളെ ആകർഷിക്കുന്നത്. കാരണം കാഴ്ച വളരെ പ്രധാനമാണ് കൊതുകുകൾക്ക്. ചില വസ്ത്രത്തിന്റെ നിറം കൊതുകുകളെയും വല്ലാതെ ആകർഷിക്കും. അതിൽ നേവി ബ്ലൂ, ഓറഞ്ച്, കറുപ്പ്, ചുമപ്പ് എന്നീ നിറങ്ങളാണ് ഇവരെ കൂടുതൽ ആകർഷിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം രക്തഗ്രൂപ്പുകളാണ്. ആൺകൊതുകുകൾ ചോര കുടിക്കാറേ ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേ മുട്ടയിട്ട് പെരുകുന്ന പെൺകൊതുകൾ രക്തത്തിലെ പ്രോട്ടോണുകൾ ശേഖരിക്കും. മറ്റേത് ഗ്രൂപ്പിനേക്കാളും ഒ ഗ്രൂപ്പുകാരാണ് കൊതുകുകൾക്ക് ഇഷ്ടം. ഇതിനായി ഒ ഗ്രൂപ്പുകാരെ തിരിച്ചറിഞ്ഞാൽ ഇവ പിന്നെ വിടില്ല. കൊതുകിന് തീരെ താല്പര്യമില്ലാത്ത ഗ്രൂപ്പ് എ ഗ്രൂപ്പ് രക്തമുള്ളവരെയാണ്. ഇതിനിടയ്ക്കാണ് AB ഗ്രൂപ്പ് രക്തമുള്ളവരുടെ സ്ഥാനം. ഇനി അടുത്തത് വിയർപ്പും ചൂടും കൂടുതലുള്ളവരെ കൊതുക് വേഗം ആകർഷിക്കും. വ്യായാമം, നൃത്തം എന്നിവ സ്ഥിരം ചെയ്യുന്നവരിൽ വിയർപ്പുണ്ടായിക്കൊണ്ടേയിരിക്കാറുണ്ട്. രക്തം ചൂടാവുക, വിയർക്കുക, വിയർപ്പിന്റെ ഗന്ധം എന്നിവ കൊതുകിനെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. വിയർപ്പിന്റെ മണത്തിന് കാരണം ലാഡിക് ആസിഡ്, യൂറിക് ആസിഡ്, അമോണിയ എന്നിവയാണ്. ഇവ കൊതുകുകളെ ഏറെ ആകർഷിക്കും. കൊതുകുകൾ ഉള്ളിടത്തേക്ക് ഇത്തരക്കാർ അടുക്കുകയേ വേണ്ട. ഇനി പ്രധാനപ്പെട്ട ഒന്നാണ് ബിയർ കുടിക്കുന്നവരുടെ കാര്യം. ബിയർ കൊതിയന്മാരെ നിങ്ങളെ പോലെ തന്നെ കൊതുകിനും ബിയർ ഇഷ്ടമാണ്. ബിയർ കുടിക്കുന്നവരുടെ ശരീരത്തെ പെട്ടെന്ന് കൊതുകുകൾ ആകർഷിക്കുമെന്നാണ് നിരീക്ഷകർ തന്നെ പറയുന്നത്. ഇതിന് ശാസ്ത്രീയ വിശദീകരണവുമുണ്ട്. ബിയറിലെ എഥനോളിന്റെ അംശം വിയർപ്പിലൂടെ പുറത്തേക്ക് വരും. ഇത് മനസ്സിലാക്കുന്ന കൊതുകുകൾ ബിയർ കുടിച്ചയാളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കും. ഇതൊക്കെയാണ് കൊതുക് നിങ്ങളെ ഓടിച്ചിട്ട് കടിക്കാനുള്ള പ്രധാനമായ കാരണങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.